വയനാട്ടിൽ വനംവകുപ്പിന്റെ കെണിയിൽ കുടുങ്ങിയ കടുവയ്ക്ക് തിരുവനന്തപുരം മൃഗശാലയിൽ പരിചരണം. ചികിത്സയിൽ കഴിയുന്ന കടുവയെ കാണാൻ വനമന്ത്രി രാജു എത്തി. കടുവയെ കെണിയിൽ കുടുക്കിയ വനംവകുപ്പ് ജീവനക്കാരെ മന്ത്രി അഭിനന്ദിച്ചു. രണ്ടാഴ്ചയോളം വയനാടിനെ വിറപ്പിച്ച കടുവയാണ് ഇങ്ങനെ കിടക്കുന്നത്. ഒരു കണ്ണിന് കാഴ്ചയില്ല, കാലുകൾക്കും ഗുരുതരമായി പരിക്കുണ്ട്. അനങ്ങാൻ പോലും പ്രയാസമാണ്. ഡോക്ടർ ജേക്കബ് അലക്സ് ആണ് കടുവയുടെ പരിചാരകൻ. മരുന്നും ഇഞ്ചക്ഷനും നൽകുന്നുണ്ട്. അവശത മാറാൻ ഇനിയും സമയമെടുക്കുമെന്നാണ് ഡോക്ടർമാർ പറയുന്നത്. ഇത് സ്വാഭാവികമായിട്ട് ഈ കടുവകൾ ഒരു കടുവയുടെ സ്പേസിൽ വേറെ കടുവകൾ പ്രവേശിക്കാൻ ആ കടുവകൾ അനുവദിക്കത്തില്ലെന്നാണ് അതിൻ്റെ വിദഗ്ധന്മാർ പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായി ഇപ്പോൾ കുറച്ച് പ്രായമുള്ള കടുവയാണിത്. ഈ കടുവ കുറച്ച് അതുകൊണ്ട് തന്നെ വേണ്ടത്ര ഒരു പല്ല് പോയിട്ടുണ്ട്. അപ്പോൾ ശക്തിയില്ലാത്ത ഒരു സാഹചര്യം വന്നതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും ഈ കടുവ പുറത്തോട്ട് വനത്തിൽ നിന്ന് പുറത്തോട്ട് ഇറങ്ങിയത്. ഭക്ഷണവും വെള്ളവും കഴിക്കുന്നുണ്ട്. ആരോഗ്യവാനാകുന്നതുവരെ മൃഗശാലയിൽ തന്നെ തുടരും. ചികിത്സയ്ക്ക് ശേഷം എങ്ങോട്ട് മാറ്റുമെന്ന കാര്യത്തിൽ വനംവകുപ്പ് ഇതുവരെ തീരുമാനമെടുത്തിട്ടില്ല. 13 വയസ്സുള്ള ആൺകടുവ 25 തീയതിയാണ് വനംവകുപ്പ് സ്ഥാപിച്ച കെണിയിൽ കുടുങ്ങിയത്. ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം.